നമസ്കാരം. ഗുരുവായൂരപ്പന്റെ കുന്നിക്കുരുവിന്റെ പ്രാധാന്യം. നമ്മൾ ഗുരുവായൂര് പോകുമ്പോൾ ആ കൊടിമരത്തിന്റെ വലതുഭാഗത്തായിട്ട് ഒരു ഉരുളിയിൽ ഇങ്ങനെ കുന്നിക്കുരു നിറച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നാണയമൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഇങ്ങനെ വാരണ കാണാം, പ്രത്യേകിച്ച് കുട്ടികൾ. ഈ കുന്നിക്കുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ കുട്ടികളുടെ കുസൃതി വളരെ കൂടും. നമുക്ക് നോക്കി നിന്ന് അറിയാം, അവിടെ അവിടെ ആ അതിനോട് കുന്നിക്കുരുവിൻ്റെ ആ ഉരുളിയിലേക്ക് അടുക്കുമ്പോൾ തന്നെ കുട്ടികൾ ഇങ്ങനെ കുസൃതി കാണിക്കാൻ തുടങ്ങും. പിന്നെ അതിങ്ങനെ വാരും. കുട്ടികളുടെ കുസൃതി കൂടാൻ വേണ്ടി കൂടി അത്രേ കുന്നിക്കുരുവിനെ കൊണ്ട് ഇങ്ങനെ വാരിക്കുക. എല്ലാവർക്കും വാരാം കുന്നിക്കുരു. ഒരു സംശയമുണ്ട്, വലിയവർക്കത് വാരാമോ? വലിയവർക്കെന്നല്ല, വൃദ്ധന്മാർക്കും വാരാം. കുന്നിക്കുരു ഭഗവാന്റെ ബാല്യത്തെയാണ് പ്രതിനിധീകരിക്കുക. എത്ര വയസ്സായ എത്ര വൃദ്ധനിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബാലൻ ഉണ്ടാവും, ഒരു കുസൃതി ഉണ്ടാവും. അത് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് എല്ലാവർക്കും കുന്നിക്കുരു വാരാം എന്ന് പറയുന്നത്. എല്ലാവരും കുന്നിക്കുരു വാരുകയും ചെയ്യണം. കാരണം നമ്മളൊക്കെ വളർന്ന് വളർന്ന് വലുതാവുമ്പോൾ നമ്മുടെ ബാല്യം എവിടെയോ നഷ്ടപ്പെടുന്നു. ആ ബാല്യം നഷ്ടപ്പെടാതെ ആ ബാല്യത്തെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടന്നാൽ ജീവിതം കുറച്ചും കൂടി മനോഹരമാകും. കാരണം ബാല്യം നിഷ്കളങ്കതയോടു കൂടി ഒരു ഭാഗമാണ്. ഇപ്പൊ കുന്നിക്കുരു വാരുന്നത് എല്ലാവർക്കും നല്ലതാണ്. മനസ്സിൻ്റെ ദുഃഖങ്ങൾ ശമിക്കാൻ വളരെ നല്ലതാണ്. തളർന്ന മനസ്സും തളർന്ന ശരീരവും ഒക്കെ ഉള്ളവർ ഈ കുന്നിക്കുരു വാരിയ പുതിയൊരു ശക്തിയും ഊർജവും എല്ലാം കിട്ടും. ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ് കുന്നിക്കുരു. ഈ കുന്നിക്കുരു മാത്രമല്ല അവിടെ ഉള്ളത്, മഞ്ചാടിക്കുരുവും കടുകും കൂടി ഇങ്ങനെ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവിടെ ഉള്ളത്. ഒരു വലിയ കഥ അവിടെയുണ്ട്, എല്ലാവർക്കും അറിയാം, പ്രസിദ്ധമാണ്. അതാണ് വലിയ കഥ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥ. ഒരു വലിയ ധനികൻ ആനയെ നടക്കിരുത്തിയപ്പോൾ ആ ആനയുടെ കാലടികളിൽ പെട്ട് കുറച്ച് കുന്നിക്കുരു പൊട്ടിപ്പോയി, പൊടിഞ്ഞുപോയി. പിന്നീട് അദ്ദേഹത്തിന് വളരെയധികം കഷ്ടതകളൊക്കെ ഉണ്ടായി. അദ്ദേഹം ജ്യോത്സനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചപ്പോൾ കണ്ടു ഗുരുവായൂരപ്പന് കുന്നിക്കുരു ആന ചവിട്ടി പൊട്ടിയതിൽ ഖേദവും വിഷമമുണ്ട്. തൻ്റെ ഒരു ഭക്തൻ, ആ ഒരു ഭക്തയാണ്, ആ ഭക്തയ്ക്ക് അതേ കഴിയുള്ളൂ. ആ ഭക്ത സമർപ്പിച്ച ആ കുന്നിക്കുരു ആണ് പൊട്ടിപ്പോയത്. അപ്പൊ ഈ കുന്നിക്കുരു പൊട്ടണ കണ്ടപ്പോൾ ആ ഭക്തയ്ക്ക് വലിയ സങ്കടം ഉണ്ടായി. അത് ഭഗവാൻ വല്ലാതെ വേദനിച്ചു. ഭഗവാന്റെ മുൻപിൽ ആനയും കുന്നിക്കുരുവും അല്ലെങ്കിൽ ആനയോളം സ്വർണവും ഒരു വെള്ളിരൂപ നാണയവും എല്ലാം തുല്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഭഗവാനെ നമുക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാം എന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെ ഒരു വലിയ പാഠം കൂടി ഈ കുന്നിക്കുരു നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ഗുരുവായൂരപ്പൻ്റെ ഈ കുന്നിക്കുരുവിൻ്റെ കഥ വളരെ വിശദമായിട്ട് ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റെ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കഥ ഇവിടെ അധികം വിശദീകരിക്കാത്തത്. ഗുരുവായൂരപ്പൻ്റെ കുന്നിക്കുരുമാല എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പുത്തൂർ എഴുതിയ ഒരു പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പാവർട്ടിയിലെ എന്താ കുഞ്ഞുകൃഷ്ണയമ്മയുടെ കഥ വിസ്തരിച്ച് അതിനകത്തുണ്ട്. അവർക്ക് 40 വയസ്സിൽ അവർ ഗർഭം ധരിക്കുന്നു. ആ കുട്ടിയെ ഗർഭം ധരിച്ചപ്പോൾ തന്നെ ഒരു കുന്നിക്കുരുവിൻ്റെ ചെടി വളർത്തുന്നു. പിന്നീട് ആ കുട്ടിയെ പ്രസവിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ആ കുട്ടി ഉണ്ടായെന്ന് അവർ വിചാരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടി മരിക്കുന്നു. ആ ദുഃഖം താങ്ങാനാവാതെ അവരെ കുറച്ച് വിരക്തിയാവുന്നു, ഭഗവാനോട് പിണങ്ങുന്നു. ആ കഥയുടെ ചുരുക്കം അങ്ങനെയാണ്. പക്ഷെ പിന്നീട് വീണ്ടും ഭഗവാനല്ലേ, വീണ്ടും അവരെ ഭഗവാൻ തന്നിലേക്ക് അടുപ്പിക്കുന്നു. ആ ഭഗവാന് കൊടുക്കാൻ വേണ്ടി അന്ന് ഗർഭാവസ്ഥയിൽ ആ നട്ട കുന്നിക്കുരു, ആ കുന്നിക്കുരു പെറുക്കിയെടുത്ത് ആ അമ്മ ഭഗവാൻ അവിടെ കൊണ്ട് സമർപ്പിക്കുന്നു വേദനയോടെ. ആ കുന്നിക്കുരുവാണ് ഈ ആന ചവിട്ടി പൊട്ടിച്ചത്. ആന സമർപ്പിച്ച ആളാരാന്നുള്ള കഥ വേറെയുണ്ട്, അങ്ങോട്ടൊന്നും പോണില്ല.
എല്ലാവരും ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റെ പുസ്തകം വായിക്കുക. കുറച്ചൊക്കെ നമ്മൾ വായനാശീലം വളർത്തിയെടുക്കണം. എല്ലാം ഇങ്ങനെ റെഡിമെയ്ഡ് നോളജിന് വേണ്ടി ഇരിക്കരുത്. അപ്പോൾ അതാണ് കുന്നിക്കുരുവിൻ്റെ പ്രാധാന്യം. ഇനി ഈ കുന്നിക്കുരുവിന് മറ്റൊരു പ്രാധാന്യമുണ്ട്. അവിടെയാണ് അതായത് കുന്നിക്കുരുവും ശ്രീകൃഷ്ണനുമായിട്ടൊരു പ്രത്യേകമായ ബന്ധമുണ്ട്. നമ്മുടെ പഴയ ആചാര്യന്മാരെല്ലാവരും തന്നെ അതീവ പണ്ഡിതന്മാരും ഗഹനമായി കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു ആചാരം അവിടെ അനുവദിക്കുന്നതുമാണ്. അപ്പം അതുകൊണ്ട് ഗുരുവായൂര് തന്ത്രിയുടെയൊക്കെ അനുവാദം ഇല്ലാണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ആചാരം അവിടെ വരില്ല. അതിൻ്റെ ഒരു താന്ത്രികമായ ഒരു ഒരു ഇതിലേക്ക് ഈ ഭഗവാന്റെ സമ്മോഹനമായിട്ടുള്ള ഉപാസനാ വിധിയിൽ ബാലനായ ശ്രീകൃഷ്ണനെ ഗോപികമാർ ഒരു ഊഞ്ഞാലിൽ ഇരുത്തി ആട്ടുകയാണ്. ആ സമയത്ത് ഈ ലോകത്തെ മുഴുവനും മോഹിപ്പിക്കുന്ന ആ ഭഗവാന്റെ രൂപത്തിൽ നിന്നും ആ ഭഗവാന്റെ അരമണിയിൽ നിന്നും ഭഗവാന്റെ രൂപത്തിൽ നിന്നും ചുവന്ന കുന്നിക്കുരു പോലെയുള്ള പ്രകാശങ്ങൾ നിർഗമിക്കുന്നു എന്നാണ് ആ ധ്യാനത്തിലുള്ളത്. നാരദ ഋഷിയാണത്. നാരദ ഋഷി ഛന്ദസ്സ് ഞാൻ പറഞ്ഞു, ധ്യാനത്തിൽ ഉള്ള രഹസ്യമായ ധ്യാനമാണ് ആ ധ്യാനത്തിലുള്ളത്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുക സ്ത്രീകളാണെങ്കിൽ അവർക്ക് വേണ്ട ഭർത്താവിനെ ലഭിക്കാൻ, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ നല്ല ഭാര്യയെ ലഭിക്കാൻ ഒക്കെയാണ്. അപ്പോൾ ഈ കുന്നുക്കുരു വാരുന്നത് അതിനും കൂടി വിശേഷമാണ്. നമുക്കിഷ്ടപ്പെട്ട ആളെ നമ്മുടെ ജീവിത പങ്കാളിയായി ലഭിക്കാൻ കൂടി പ്രാർത്ഥിച്ച് ഈ കുന്നിക്കുരു വാരിയാൽ അത് വിശേഷമാണ്. അങ്ങനെ ഒരു ഈ താന്ത്രികമായ ധ്യാന പദ്ധതികളും ശ്ലോകങ്ങളോ ഒന്നും മുഴുവനായിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റില്ല. കാരണം അത് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ കേട്ട് പ്രയോഗത്തിൽ വരുത്തിയാൽ അവർക്കുണ്ടാ എന്തെങ്കിലുമൊക്കെ ദോഷഫലം ഉണ്ടായാൽ സൂക്ഷ്മതലത്തിൽ അതിന് ഉത്തരവാദിത്തം ഈ പറയുന്ന ആളും കൂടിയായിരിക്കും. ജ്യോതിഷത്തിൽ പറയും കാരക പ്രേരക ശ്ചയം അനുമോദയാണ്. ഇത് കാരണമായിട്ടുള്ള ആളും പറയുന്ന ആളും ഇതിനെ പ്രേരിപ്പിക്കുന്ന ആൾക്കും ഒക്കെ എല്ലാ കർമ്മഫലവും കിട്ടുന്ന പറയാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ സൂക്ഷിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ. പക്ഷെ അങ്ങനെ ഒരു താന്ത്രികമായിട്ടുള്ള ഒരു പദ്ധതി അതിലുണ്ട്. ജിജ്ഞാസുക്കൾ ആ ഗ്രന്ഥങ്ങളൊക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ കുന്നിക്കുരുവിന് ഈ ഒരു വലിയ സന്ദേശം, ആനയും കുന്നിക്കുരുവും തൻ്റെ മുമ്പിൽ ഒന്നാണ് എന്നും എല്ലാവരിലും ഒരു ബാല്യമുണ്ടെന്നും ആ ബാല്യത്തെ എവിടെയും നഷ്ടപ്പെടുത്തരുതെന്നും ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.